وأبي عبد الرحمن بن معاذ بن جبل رضي الله عنهما عن رسول الله صلى الله عليه وسلم മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബ്ദുറഹ്മാൻ ബിൻ മുആദ് ബിൻ ജബലും അബൂദർ ജുന്ദുബ് ബിൻ ജുനാദ് റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ ഇത്തഖില്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു വസ്തു സൂക്ഷിക്കലുണ്ട്, നമ്മളെ പണം സൂക്ഷിക്കും, സ്വർണം സൂക്ഷിക്കും, ആ സൂക്ഷിക്കലാണോ? അല്ല. ഇതെന്താ? അള്ളാഹുവിന് തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ വഹിയ ഇംതിസാലു അവാമിരിഹി തആല, അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രവർത്തിക്കലാകുന്നു. വജ്തിനാബു നവാഹിഹി, അള്ളാഹുവിന്റെ വിരോധനകളെ, അള്ളാഹു വിരോധിച്ചതിനെ ഒഴിവാക്കലാകുന്നു. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇത്തഖുല്ലാഹ ഇത്തഖുല്ലാഹ ഗളബഹു ഐ ഗളബഹു, അല്ലാഹുവിന്റെ ദേശത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം, ദേഷ്യം വന്നു ചേരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വഹിയ ആലമുമാ യുത്തഖ ലിമാ യുൻശഉ അൻഹു മിനൽ ഇഖാബി ദുനിയവി വൽ ഉഖ്രവി, നമ്മളെ സൂക്ഷിക്കാൻ നമ്മളിലേക്ക് വന്നെത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ ഗളബാണ്. കാരണം അള്ളാഹുവിന്റെ ഗളബ് നമ്മളോട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാൽ ദുന്യവിയായ ശിക്ഷയും ഉഖ്രവിയായ ശിക്ഷയും നമ്മളിലേക്ക് ചെന്നു ചേരും, വന്നു ചേരും. അള്ളാഹു കാത്തിരശുക്കുമാറാവട്ടെ. അപ്പോ അള്ളാഹുവിന്റെ ദേശത്തിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധ്യമാകുക? ഇജ്തിനാബു കുല്ലി മൻഹിയിൻ, എല്ലാ വിരോധിക്കപ്പെട്ടതിനെയും ഒഴിവാക്കുക. ഹറാമായ സംഗതികൾ ഗൈബത്ത് പറയുക, നമീമത്ത് പറയുക, മറ്റുള്ളവരെ പരിഹസിക്കുക, മറ്റുള്ളവരുടെ അന്തസ്സിന് ശതമേൽപ്പിക്കുക, ഇങ്ങനെയൊക്കെ. പിന്നെ വഫിഅലു കുല്ലി മഅ്മൂരിൻ ബിഹി, കൽപ്പിക്കപ്പെട്ടത് യാതൊന്നുണ്ടോ അതൊക്കെയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഫമൻ ഫഅല ദാലിക, ഇങ്ങനെ ഒരാൾ വിരോധിക്കപ്പെട്ടത് ഒഴിവാക്കുകയും കൽപ്പിക്കപ്പെട്ടതൊക്കെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഫഹുവ മിനൽ മുത്തഖീൻ, അവൻ മുത്തഖീങ്ങളിൽപ്പെട്ട ആളായി മാറി. നമുക്കൊക്കെ സാധിക്കൂലത് സാധിക്കണം. അല്ലദീനെ എങ്ങനത്തെ മുത്തഖിയാണ്, മുത്തഖീങ്ങളാണ്. ഷറഫഹുമുല്ലാഹു തആല ഫീ കിതാബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ അവരുടെ ആ ബഹുമാനം ഷറഫ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അൻവായിൽ പല നിലയിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. മിനൽ കമാലാത്തി, പരിപൂർണതയാൽ ഒരുപാട് രൂപത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് തഖ്വ ചെയ്ത ആളുകളുടെ ആദരവിനെ അതിൽപ്പെട്ട ആളായി മാറി ഒരാള് മുത്തഖിയായി ജീവിച്ചാൽ എങ്ങനെയാണ്? കൽപ്പിക്കപ്പെട്ടതൊക്കെയും ജീവിതത്തിൽ പകർത്തുക, ഒഴിവാക്കപ്പെട്ടത് അത് നമ്മൾക്ക് മനസ്സിന് അത് ഒഴിവാക്കപ്പെട്ടതാണോ, ഒഴിവാക്കാൻ പറഞ്ഞതാണോ, ചെയ്യാൻ പറഞ്ഞതാണോ എന്നൊരു സാഹചര്യം നമ്മളെ മനസ്സിലേക്ക് തന്നെ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താണ് നല്ലത് അത് ഒഴിവാക്കാൻ അങ്ങനെ ജീവിക്കുക. നിങ്ങളെ സയ്യത്തിനെ തുടർച്ചയായി നന്മയും ചെയ്യുക. നമ്മളില് ചീത്തയായ ഒരു സംഗതി നമ്മളിൽ നിന്ന് വന്നുപോയി എന്നാൽ പിന്നെ നമ്മൾ അതോടുകൂടി ആത്മഹത്യ ചെയ്യാനോ വേണ്ടത്? ഇന്നത്തെ ലോകത്ത് അതാണ് കണ്ടുവരുന്നത് അല്ലേ. എന്തെങ്കിലുമൊക്കെ അരുതാത്ത് വന്നായാൽ പിന്നെ അതിലും വലിയ സ്വന്തം നഫ്സിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ നമ്മളെ അതിക്രമം കാണിച്ച ആളെ കൊല്ലുന്നു തെളിവ് നശിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനൊന്നും അല്ല, അതൊന്നും അതൊക്കെ ഒളിച്ചോട്ടമാണ്. അവരുടെ ചിന്ത മരണം എന്നുള്ളത് എല്ലാത്തിന്റെയും അവസാനമാണ് എന്നുള്ളതാണ്. പക്ഷെ അത് ജീവിതത്തിന്റെ തുടക്കമാണ് അല്ലേ. അപ്പോ ഹസന, ചീത്ത പ്രവർത്തനം ചെയ്താൽ അതിനെ തുടർന്ന് നല്ലത് ചെയ്യുക. എന്നാൽ തംഹുഹ, അത് നന്മയെ നന്മ തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. അപ്പോ ഇതെന്താണ് മുൻപ് പറഞ്ഞ അള്ളാഹുവിന് തഖ്വ ചെയ്യണം എന്നിട്ട് ആ ഹദീസിൽ പറയുന്നു നന്മക്ക് നന്മ കൊണ്ട്
തിന്മയെ മായ്ച്ചു കളയാൻ രൂപത്തിൽ തിന്മ ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യുക. അപ്പൊ രണ്ടുപേരുള്ള ബന്ധം എന്താ? ഇത് രണ്ടിനേക്കുള്ള ബന്ധം, മനുഷ്യൻ തഖ്‌വ കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആളാണ്. ഏതവസ്ഥയിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇനി ചിലപ്പോഴൊക്കെ അവനിൽ നിന്ന് തഖ്‌വക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ വന്നു പോവാം. ഇമ്മാ ബിതർക്കി ബഅദിൽ മഅ്മൂറാത്ത്, ചില കൽപ്പിക്കപ്പെട്ടതൊക്കെ നമ്മൾ ഒഴിവാക്കിയേക്കാം, ചില നമ്മളെ സുന്നത്തസ്കാരങ്ങളൊക്കെ നമുക്ക് സൗകര്യപ്പെട്ടിട്ട് നമ്മൾ ഒഴിവാക്കിയേക്കാം. ഔ ബി ഫിഉലി ഔ ഫിഉലി ബഅദിൽ മൻഹിയാത്തി, ചില വിരോധിക്കപ്പെട്ടതൊക്കെ നമ്മളിൽ നിന്ന് വന്നു പോയേക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ എല്ലാം അവസാനിച്ചു, നിരാശപ്പെട്ട് കൈയല്ല വേണ്ടത്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. നന്മക്ക് നന്മ കൊണ്ട് തിന്മയെ മായ്ച്ചു കളയാൻ, തിന്മ ചെയ്ത ഉടനെ തന്നെ ഒരു നന്മ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അത് വലിയ അള്ളാഹുവിങ്കൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതാണ്. ഇത് ഖുർആൻ തന്നെ ഇതിന് സാക്ഷിയാണ്. മുത്തഖിയായ ഒരാള് തഖ്‌വക്ക് വിരുദ്ധമല്ല, എപ്പോഴെങ്കിലും തെറ്റുകൾ വന്നു പോവുക എന്നുള്ളത് തഖ്‌വക്ക് വിരുദ്ധമായ ഒരു സംഗതിയല്ല. ഉടനെ തന്നെ അവന് തൗബ ചെയ്തിട്ട് ആ വിഷയത്തിൽ ക്ലിയറൻസ് വാങ്ങിയിരിക്കണം. അപ്പോൾ അവനെപ്പോഴും തഖ്‌വയെ കൊണ്ടുനടക്കുന്ന ആളായി മാറും. ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറണം. നോക്കൂ, നിങ്ങൾ ഒന്ന് തഖ്‌വയെ സംബന്ധിച്ച് പറഞ്ഞു, പിന്നെ അടുത്തത് പറയുന്നത് തിന്മ വന്നു പോയാൽ ഉടനെ നന്മ ചെയ്ത് അതിനെ പരിഹരിക്കണം. പിന്നെ പറയുന്നത് എന്താ? ജനങ്ങളോട് പെരുമാറുമ്പോ നല്ല സ്വഭാവത്തിൽ, ഫി തലാഖത്തിൽ വജീലഹും, അവരോട് നല്ല പ്രസന്നമായ മുഖത്തിൽ. ചിലര് ഒരു ചുണ്ടുമലെടുക്കണം, ഇന്നത് കൂടുതൽ കണ്ടുവരുന്നില്ലേ, ചിരിക്കാണെങ്കിൽ കൃത്രിമമായ ചിരി. അങ്ങനെ ഉണ്ടോ? ഗൾഫ് രാജ്യങ്ങളിലാണ് അത് കണ്ടുവരുന്നത്. കാരണം ആർക്കും ആരോടും ഒരു ബന്ധമല്ലല്ലോ, ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ട ആളുകളാണ്. അപ്പൊ ഒരു ചുണ്ടുമലെടുത്ത ചിരി, ചിലര് പിരികം കൊണ്ട്, കണ്ണിന്റെ പിരികം ഒന്നിങ്ങനെ മേപ്പെട്ടാണ് കണ്ട് ഒരു ഒരു ഗ്രീറ്റിംഗ്സ് ആണ്, ഒരു വിഷയാണ് നമ്മളെ. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അതോ ഇവിടൊക്കെ തന്നെ ഉള്ളു അങ്ങനെ? ഏതായാലും ഗൾഫ് നാട് അബുദാബിയിലൊക്കെ അങ്ങനെ കണ്ടുവരുന്നുണ്ട് അങ്ങനത്തെ ആളുകളെ. ആരും അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല, അങ്ങനൊന്നും ഇല്ലായിരിക്കും. നാട്ടിലും ചിലത് കണ്ട്, ചുണ്ടുമലെടുക്ക, അത് ചുണ്ടിങ്ങനെ വിടർത്തിയിട്ട് തിരിച്ചമാരി കാട്ടിക്കൂട്ടും. അങ്ങനെയല്ലല്ലോ, അതൊന്നും ഒരു കൃത്രിമമായ കാട്ടിക്കൂട്ടലല്ല. തൊലാഫത്തുൽ വജ്ഹ എന്നാണ് മുഖപ്രസന്നത, പ്രസന്നമായ മുഖം. അത് കണ്ണുകൊണ്ടോ ചുണ്ടുകൊണ്ടോ ഒന്നും അല്ല. അതൊക്കെ മറ്റുള്ളവർക്ക് ഒരു വെറുപ്പുണ്ടാക്കുള്ളൂ, അതൊന്നും ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കില്ല. അപ്പോ പ്രസന്നമായ മുഖം, വഖഫിൽ അദാ അൻഹും, ജനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നാല് അതൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. അതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് അതിനൊക്കെ പകരം വീട്ടാൻ നടന്നാൽ നമ്മളെ സമാധാനവും പോകും. പിന്നെ അത് ആഖിറത്തില് നമുക്ക് ഒരു അള്ളാഹുവിന്റെ ദില കിട്ടുന്ന പ്രവർത്തനമായി മാറുകയുമില്ല. വബദിൽ മഅറൂഫിലഹും, ജനങ്ങളിലേക്ക് നല്ല നല്ല നിലയിൽ അവരോട് സഹവസിക്കുക, അവരിലേക്ക് നല്ല നിലയിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ പെരുമാറ്റം കൊണ്ടും സേവനം കൊണ്ടും സഹകരണം കൊണ്ടും ഒക്കെ നല്ല നിലയിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ? ഫതജ്തമയു ഉൽ ഖുലൂബു വയത്തഫഖു സുർറു വൽ അനാനിയ, ഹൃദയങ്ങളെ ഒരുമിച്ച് കൂടും, രഹസ്യവും പരസ്യവും ഒരേപോലെയായി മാറും. അപ്പൊ വഹീന ഇതിൻ യഅ്മനു കൈദൽ കായിദ്, വഞ്ചകരുടെ വഞ്ചനയെ തൊട്ട് നമുക്ക് അമ്നി ലഭിക്കും, നിർഭയത്വം ലഭിക്കും. ഇങ്ങനെയൊക്കെ നമ്മള് കാരണം പരസ്പരം സഹകരിച്ചാകുമ്പോ പിന്നെ അവനെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി നമ്മൾക്കുണ്ടാവൂല. ഇനി ആരെങ്കിലും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടമായ ഒരു സമൂഹമായതുകൊണ്ട് അത് പരസ്പരം അറിയാനും ഉണർത്താനും അതിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ നമ്മൾക്ക് സാഹചര്യമുണ്ടാകും. അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ റവാഹു തുർമിദി ഈ ഹദീസ് തുർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല ഹദീസൻ ഹസനൻ, ഹസന എന്ന ഗണത്തിൽപ്പെടുന്ന ഹദീസാണ് ബഹുമാനപ്പെട്ട തുർമിദി ഇമാം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തഖ്‌വ ചെയ്യാനും തന്നെ തിന്മ വന്നു പോയാൽ ഉടനെ തന്നെ നന്മ കൊണ്ട് അതിനെ പരിഹരിക്കാനും ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറാനും നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ.